ആ മീനുണ്ട്. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു ഫിഷിങ്ങിനാണ് വന്നിരിക്കുന്നത്. എന്നും പറയുന്നത് പോലെ മീൻ അടിക്കോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അപ്പം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാസ്റ്റിങ്ങാണ് ചെയ്യുന്നത്. ഈ സാധനമാണ്. ഹായ് ഗൈസ്, നമ്മളെ കൂടെ ഉള്ളവർക്ക് മീനെ അടിച്ചിട്ടുണ്ട്. വലിച്ച് കയറ്റിക്കൊണ്ടിരിക്കുക. വിടരുത്, നിർത്തരുത്, നിർത്തരുത്. ആ മീനുണ്ട്. സാധനം ഇപ്പം വലിച്ചവിടെ കേറിയത്. വലിച്ചേ. Yeah.
ഇതാണ് ഗൈസ് കിട്ടിയത്. കൊറേ നേരത്തിന് ശേഷം ചെറിയ അമൂറാണ്. രണ്ട് സാധനം അടിച്ചിട്ടുണ്ട്, ഒരു അമൂറ്, അമൂറിന്റെ കൂടെ വേറെ ചേരിയുടെ കുട്ടിയാന്ന് തോന്നുന്നു. ഇതിന്റെ ഇടയിൽ നല്ലപോലെ വലിച്ചു കയറി കേട്ടോ. അതിൻ്റെ ആണ് നല്ല കല്ലിൻ്റെ ഇടയിൽ പലിഞ്ഞിട്ട് എന്നെ പുള്ളിക്കാരൻ ഹാപ്പിയാണ്. പിന്നെ നല്ല ക്ലൈമറ്റാണ്, അധികം ചൂടുമല്ല, അതിനാ തണുപ്പും അല്ലാത്തൊരു നല്ലൊരു ക്ലൈമറ്റാണ്. ഇതടിച്ച് ഇപ്പൊ നമ്മളിങ്ങനെ ഇടുന്ന ഇത് കാസ്റ്റ് ചെയ്യുന്നതിൽ അടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളും മറ്റേ ചൂണ്ട ഇടുന്നതിനകത്ത് ചൂണ്ട കൊഞ്ചിനെ കുരത്തിടോ നോക്കാം. നമുക്കും കൊഞ്ചിനെ കുരത്തൊന്ന് ഇട്ട് നോക്കിയാലോ, നോക്കാം. ഇതിലിട്ടിട്ട് തളർന്ന് നമുക്കടുത്ത കൊഞ്ചിനെ കുരത്തൊന്ന് ഇട്ട് നോക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇത് വീണ്ടും ഇടാം. അടുത്തുള്ള ആർക്കെങ്കിലും അടിക്കുന്നുണ്ടോ നോക്കട്ടെ. ഈ ഇങ്ങനെ ഇട്ടിട്ട് അതിനകത്ത് നമുക്ക് കൊഞ്ചിനെ ഇട്ട് നോക്കാം. നമ്മൾ ഈ ഫൂക്കാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഈ സാധനമാണ്, ഇതേണക്കുള്ളൊരു മൂന്ന് ഹൂക്കാണ് ഈ ഒരെണ്ണത്തിൽ. ഇതിൻ്റെ അറ്റത്ത് നമ്മളൊരു വെയിറ്റ് ഇടും. വെയിറ്റ് ഒരു വൺ, അത് ഞാൻ കാണിക്കാം നിങ്ങൾ. വെയിറ്റ് നമ്മൾ ഇടുന്നത് ഒന്ന് വണ്ണിൻ്റെ വൺ നമ്പർ വെയിറ്റാണ് ഈ സാധനം. നമ്മളിവിടെ ഇങ്ങനെ ഇതിൽ നമ്മളിനി കൊഞ്ചിനെ കൊടുത്തിട്ട് നമുക്ക് നീട്ട് വാങ്ങും. നമ്മൾ മൂന്ന് പേരാണ് വന്നത് ഫിഷിങ്ങിന്. മൂന്നല്ല, എന്നെ ഞാനും കൂടി ചേർത്ത് നാല് പേര്. അതിനകത്ത് പുള്ളി കൊഞ്ചിനെ കുറത്ത് ഇടുന്നുണ്ട്. കൊഞ്ചെല്ലാം മീൻ അടിച്ചുകൊണ്ട് പോകുമ്പോൾ കുറേ മീനുകൾ വന്ന് വലിച്ച് ചൂണ്ടയും പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇവിടെയൊക്കെ നല്ല സൈസായിട്ടുള്ള മീനുകളാണ്. പുള്ളിയുടെ പല ചൂണ്ടകളും പൊട്ടി പോയി. ഇനി എൻ്റെ ചൂണ്ട ഏതൊക്കെ പൊട്ടു എന്ന് കണ്ടറിയാം. ഇപ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്ത് നോക്കാം. സംഭവിച്ച് ലോങ് വീണിട്ടുണ്ട്. പുള്ളി പറയുന്നത് അപ്പം എപ്പോൾ ഹൂക്ക് ചെയ്യുന്ന അപ്പം തന്നെ വലിച്ചോണം, അല്ലെങ്കിൽ ഇത് കൊണ്ടുപോകും കല്ലിൻ്റെ ഇടയിലോട്ട്. ഏതോ ചെറിയ മീൻ അടിച്ചതായിരുന്നു. കുടുങ്ങി കുടുങ്ങി. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. നമ്മൾ ഇനി അടുത്ത സ്പോട്ട് പിടിക്കുകയാണ്. ഇവിടെ തോനെ കല്ലിന് മീൻ കിട്ടും, പക്ഷെ കല്ലിനിടയിൽ കുറെ കുരുങ്ങുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് സ്ഥലം മാറ്റുന്നത്. പിന്നെ നമ്മളെ കൂടെ വന്ന രണ്ട് പേര് അപ്പുറത്തെ സൈഡിൽ ചൂണ്ട ഇടുന്നുണ്ട്. നമ്മൾ ഇനി അവരുടെ അടുത്തോട്ട് പോവാം. കഴിഞ്ഞ പ്രാവശ്യം വന്ന അതേ സ്പോട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അവിടെ നമ്മളെ രണ്ട് ഫ്രണ്ട്സ് അവിടെ ചൂണ്ട ഇടുന്നുണ്ട്. അവർക്ക് എന്തൊക്കെ മീനെ കിട്ടിയെന്നൊക്കെ നോക്കാം. ഇവിടെയും കുറേ പേര് ഫിഷിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. നോക്കാം ഇവിടെയൊക്കെ മീനുണ്ടോ ഇല്ലയോ എന്നറിയില്ല. ഇവിടെ എല്ലാം ഈ ചെറിയ ചെറിയ മീനുകളാണ്. നമ്മളൊരാൾ ഇതുകൊണ്ടില്ല, അവിടെ ഇപ്പോൾ ഉണ്ട്. ഇനി അവരുടെ വക എന്തൊക്കെ നമുക്ക് മീൻ അടിക്കാതാണ് നമ്മൾ വന്നേക്കുന്നത്. ഇനി അവരുടെ വായിരിക്കുന്നതൊക്കെ കേൾക്കാം, നമ്മളെ കളിയാക്കുന്ന കാണാം. എന്ത് മീനാണ് നിങ്ങൾക്ക് കിട്ടിയത് പറഞ്ഞേക്കെ, തന്നെ കാണിച്ച്. തുറന്ന് കാണിക്ക്, തുറന്ന് കാണിക്ക്. Not big, the small one. This is fresh cherry.
ഒരാൾ അവിടുന്ന് മീനെ പിടിച്ചോണ്ട് വന്നിട്ട് വലിയ വീമ്പളൊക്കെ പറയുന്നുണ്ട്, ആദ്യമായിട്ടൊരു ശരീരം പിടിച്ചിട്ട്. ആ സോറി, അമ്മൂറിനെ പിടിച്ചിട്ട് അങ്ങനെ കൊറേ നേരത്തിന് ശേഷം ഇന്നത്തെ മീനടിച്ചു. ആ ഓ, ഇന്നത്തെ ദിവസം ആകെ കിട്ടിയത് ആ ഒരു മീന. ശോകം എന്നും എനിക്ക് മാത്രം ശോകം, ബാക്കി എൻ്റെ കൂടെ വരുന്ന എല്ലാവർക്കും ഉണ്ടെന്ന്. എനിക്ക് മീൻ പിടിക്കാൻ അറിയാത്തതുകൊണ്ടാണ് തോന്നുന്നത് എനിക്ക് മീൻ കിട്ടുന്നില്ല. എന്ത് ചെയ്യാൻ? ആ അവിടെ കിട്ടി മീൻ, അവിടെ കിട്ടിയിട്ടുണ്ട്. കാണാമോ നിങ്ങൾക്ക്? ആ ഉണ്ട്, ആ പുള്ളിക്ക് മീനെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ നല്ല ഭംഗിയുള്ളത് കാണാനൊക്കെ. പക്ഷേ ഇങ്ങനെ ആൾക്കാർ വന്ന് ക്ലീനിങ്ങും എല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ നാട്ടിലാണെങ്കിൽ ചവറ് വാരിയിട്ട് വൃത്തികേടാക്കിയിട്ടായിരുന്നു. ഇവിടെ ഉണ്ട് കുറേ പേര് വന്നിട്ട് ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യുന്നു. അതൊക്കെ നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും വേസ്റ്റോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കും. അങ്ങനെ വേസ്റ്റും ഇല്ല. ഇവിടെയുള്ള പ്ലാസ്റ്റിക് കവറുകളൊന്നും ഇവിടെ ഇടാനോ, ഇവിടെ നിന്നെല്ലാം ക്ലീൻ ചെയ്യാൻ ആൾക്കാർ വന്നിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് ഇവിടെയുള്ള പ്ലാസ്റ്റിക് എടുക്കുന്നു. നമ്മളെ നാട്ടിലാണെങ്കിൽ നേരെ തിരിച്ച്. മേയം കിട്ടാത്തതുകൊണ്ട് ഇവരെല്ലാം എന്നെ കളിയാക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടുന്ന് പോകുകയാണ്. അടുത്ത പ്രാവശ്യം എവിടാ? ജദ്ദാഫിൽ പോയ ഏട്ട പിടി, ഏട്ട 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 പിടി പോവാം. പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ ഗൈസ് നമ്മൾ പോവുകയാണ്.